പാട്ട് സീനുകളിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിന്റെ ലിപ് മൂവ്മെന്റ് പാട്ട് പഠിച്ച തന്നെക്കാൾ കറക്റ്റ് ആയിരിക്കുമെന്നാണ് ഗാനരചയിതാവ് കൈത്തപ്പുറം ദാമോദരൻ നമ്പൂതിരി പറയുന്നത്. ഒരു അഭിമുഖത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. പാട്ട് സീനുകളിൽ അഭിനയിക്കുമ്പോൾ ലാലിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. പാട്ട് സീനുകളിൽ അദ്ദേഹത്തിന്റെ ലിപ് മൂവ്മെന്റ് പാട്ട് പഠിച്ച എന്നെക്കാൾ കറക്റ്റ് ആയിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു നടൻ എന്ന നിലയിൽ ലാലിന് നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ട്. ഡയലോഗ് പറയുന്നത് പോലെ തന്നെ പാട്ടുകളിലും അദ്ദേഹത്തിന്റെ ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആയിരിക്കും. സ്വരങ്ങൾക്ക് പോലും അദ്ദേഹം കറക്റ്റ് ലിപ്പ് നൽകും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈതപ്പുറം പറയുന്നത് ഇങ്ങനെ, മോഹൻലാലിന് വേണ്ടി എഴുതുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആലോചിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കൈതപ്പുറം ഇക്കാര്യം പറഞ്ഞത്. മോഹൻലാലിന്റെ ഹിറ്റ് സിനിമകളായ വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്, കിരീടം, അദ്വൈതം, ഭരതം, കമലതലം തുടങ്ങിയ സിനിമകളിലെല്ലാം കൈതപ്പുറത്തിന്റെ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പാട്ടുകളെല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഹുസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ ഇരുവരും മത്സരിച്ച് പാട്ടുപാടി അഭിനയിക്കുന്നത് ഇന്നും വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ വീക്ഷിക്കുന്നത്. അതിലെ മോഹൻലാലിന്റെ പെർഫോമൻസും ലിപ്സിംഗും ഒക്കെ കാണുമ്പോൾ പാട്ട് പഠിക്കാത്ത ഒരു മനുഷ്യൻ ഇത്ര കൃത്യമായി എങ്ങനെ പാടുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. സിനിമയുടെ എസൻസ് തന്റെ പാട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നും കൈതപ്പുറം പറഞ്ഞു. പാട്ട് കേട്ടാൽ പടം എങ്ങനെയിരിക്കാം എന്ന് അറിയാമെന്നും അത് എനിക്ക് എങ്ങനെയോ കിട്ടിയ ഒരു വരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി തുടങ്ങിയ പാട്ടുകൾക്ക് അത്തരം ഒരു പ്രത്യേകതയുണ്ടെന്നും അറിയാതെ തന്നെ സിനിമയുടെ സത്ത പാട്ടിലേക്കും അതിലൂടെ കഥാപാത്രത്തിലേക്കും എത്തുമെന്നും കൈതപ്പുറം പറഞ്ഞു.